കൊമേഴ്സ് അച്ചീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റിന് ശേഷം എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള ഒന്നാം വർഷ ബിരുദ പ്രവേശനത്തിനുള്ള ഫസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയ പോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടതാണ്

ൻ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഇനി നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചില്ല എങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോ ഇനി പരിഗണിക്കുന്നതല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പം നിങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം കാരണം അങ്ങനെ ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങളെ വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കത്തുള്ളൂ അല്ല എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ വെച്ച് ക്യാൻസൽ ആവുകയും നിങ്ങളെ ഈ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അല്ലെങ്കിൽ പോലും നിങ്ങളെ ഫീസ് അടച്ചു വെക്കുക അടുത്ത അലോട്ട്മെൻറ്റ് വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേറെ കോളേജുകൾ മാറി വരുന്നതായിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും അബദ്ധം പറ്റുന്നതാണ് ഫീസ് അടയ്ക്കാതെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് ആവുകയും അവർക്ക് അർഹതപ്പെട്ട പിന്നെ കിട്ടാനുള്ള സീറ്റ് പോലും കിട്ടാതെ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കൃത്യമായിട്ട് പരിഗണിക്കുക ഇനി ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്ക് ആ കിട്ടിയ കോളേജും കോഴ്സും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ഹയർ ഓപ്ഷൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് കിട്ടിയ കോളേജിന് തൊട്ട് മുകളിലോട്ടുള്ള കോളേജുകൾ ഏതെങ്കിലും താല്പര്യമില്ലായെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അത് തന്നെ മതിയെങ്കിൽ നിങ്ങളുടെ മുകളിലോട്ടുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും ഇനി ഒരുപാട് വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ ഡൗട്ടാണ് താഴോട്ടുള്ള ഓപ്ഷൻസ് ഇനി വരുമോ എന്നുള്ളത് നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴോട്ടുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റാവും റിമൂവ് ആവും നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് മുകളിലോട്ടുള്ളത് മാത്രമേ പരിഗണിക്കത്തുള്ളൂ കാരണം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് നിങ്ങൾ ഓപ്ഷനുകൾ കൊടുത്തത് അപ്പം ഇപ്പോൾ കിട്ടിയ കോളേജ് ഏതാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജ് ഏതാണോ അതിന് തൊട്ട് മുകളിലോട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ നെക്സ്റ്റ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ പതിനേഴാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരവും പതിനേഴാം തീയതി വരെയാണുള്ളത് ഇനി അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അബാർ ഐ ഡി നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അബാർ ഐ ഡിക്ക് വേണ്ടി നിങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ ബി സി ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അലോട്ട്മെൻറ്റ് വന്ന ശേഷം നമ്മൾ ഇടുന്ന വീഡിയോസിൽ നിങ്ങളുടെ മാക്സിമം ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിച്ചിരുന്നാൽ മതി അപ്പം അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്